നിങ്ങൾ ആഹ്റത്തെ ഓർത്ത് കരഞ്ഞോളി, നരകത്തിന് കിടക്കണ്ടേ അതോർത്ത് കരഞ്ഞോളി, എല്ലാവരും അതോർത്ത് കരഞ്ഞോളി. അതാവരുന്ന് പറഞ്ഞു സലാത്ത് ചെല്ലിയാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് ഷഫാഅത്ത് കിട്ടും. നാദാവരത്തെത്തിയപ്പോ ഉണ്ടായ മാറ്റങ്ങളാണ്. എന്റെ മൂപ്പർ പറയാന് ആ ഷഫാഅത്ത് കിട്ടുന്നുള്ളത് ശരിയാണ്, എവിടുന്ന് സലാത്ത് ഇല്ലാതെ നല്ലതാ, പക്ഷെ മൈതാനിയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് സലാത്ത് ചെല്ലാൻ പാടില്ല. അങ്ങനെയാണ്. അപ്പം ഈ സലാത്ത് വിടുന്നവരെന്നാ ചൊല്ലേണ്ടത്? സലാത്ത് ചെല്ലണമെങ്കിൽ ഷാർജയിൽ മൂപ്പരെ റൂം പോണായിരിക്കും. അത് വെച്ചോട്ടവനെ മൈതാനിൽ നിന്ന് സലാത്തിൽ കൂടാറുന്നു. തന്നെ ഗ്രൗണ്ടിലേക്ക് സലാത്ത് ചെല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പ്രത്യേക ദിവസവും സ്ഥലവും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് ഏത് സ്ഥലത്ത് വെച്ചും ചൊല്ലാമെന്നതിലാർക്കും തർക്കമില്ല, ഏത് സ്ഥലത്ത് വെച്ചും ചൊല്ലാമെന്നതിലാർക്കും തർക്കമില്ല, ഏത് സ്ഥലത്ത് വെച്ചും ചൊല്ലാമെന്നതിലാർക്കും തർക്കമില്ല. പക്ഷേ അതിനുവേണ്ടി ഒരു സ്ഥലം തെരഞ്ഞെടുത്ത് അങ്ങോട്ടൊരു സമയം നിശ്ചയിച്ച് ആളുകളെ വരുത്തിയിട്ട് ഒരു സലാത്ത് നഗറും മജ്‌ലിസും ഉണ്ടാക്കുന്ന സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടോ? അതിന് ഞാനൊരു മറുപടി അറിഞ്ഞിട്ടുണ്ട്. ആ മറുപടിയെ പറ്റി അവരെ മിണ്ടുന്നില്ല. മറുപടി എന്ന് വെച്ചോടുത്തവനെ ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ പിന്നെ മൂപ്പരെന്താ പറയുന്നതെന്നറിയോ? രസകരമായ ഒരു കാര്യം, സലാത്ത് നല്ലത് തന്നെ, ഷഫാഅത്തിന് വേണ്ടി തന്നെ, പക്ഷേ സലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടാൻ പാടില്ല, ഒരു ഡേറ്റ് വെച്ചിട്ട് സലാത്ത് ചൊല്ലാൻ പാടില്ല. മൂപ്പരുടെ പുതിയ കണ്ടുപിടുത്തം. ഓ മൗലവി, എന്താ ഇതിന് കാരണം? കാരണം പറയുന്നുണ്ട് അയാള്. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പ്രത്യേക ഡേറ്റ് നിശ്ചയിച്ചിട്ട് സലാത്ത് ചൊല്ലിയിട്ടില്ല. മൗലവി, ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, ശരിക്കും കേട്ടോ, നാദാവർക്ക് വന്നു പോയാ പോരാ. ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ നോട്ടീസിന്റെ പേരെന്തായിരുന്നു? നിങ്ങളുടെ പരിപാടിയുടെ പൗരോഹിത്യത്തിന്റെ പൊള്ളവാദങ്ങൾ ഒരു പൊളിച്ചെഴുത്ത് ഹുസൈൻ സലഫി എന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ട് പോസ്റ്റർ ഇറക്കിയിട്ട് ദിവസം നിശ്ചയിച്ചിട്ട് പെർമിറ്റ് എടുത്തിട്ട് പന്തല് കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ പ്രസംഗിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂല് നോട്ടീസ് ഇറക്കി പ്രസംഗിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് മൈതാനിയിൽ പ്രത്യേക ദിവസം നിശ്ചയിച്ച് ആളുകളെ പ്രത്യേകം ഇതുപോലെ ക്ഷണിച്ച് ഇതുപോലെ പെർമിറ്റും എടുത്ത് പ്രത്യേക ദിവസവും നിശ്ചയിച്ച് അള്ളാഹുവിന്റെ റസൂല് പ്രസംഗിച്ചിട്ടുണ്ടോ? മൗലവിന്റെ മറുപടി, അത് ഞങ്ങൾ ചെയ്യുന്നത് നബി ചെയ്യണമെന്നില്ല, നിങ്ങൾ തങ്ങന്മാരും മൊയ്യാമാരും ചെയ്യുമ്പോൾ നബി ചെയ്യുന്നതായിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണ്? ഞങ്ങൾ ചെയ്യുമ്പോ നബി ചെയ്തതേ പറ്റൂ, നിങ്ങൾ ചെയ്യുമ്പോഴോ നബി ചെയ്യണമെന്നില്ല. അതെവിടുത്തെ ആശയമാണ് മൗലവി? നിങ്ങൾക്കെന്തും ചെയ്യാം, ഞങ്ങൾക്ക് പറ്റില്ലെന്നാണോ? നിങ്ങൾ ഇതിന്റെ മറുപടി പറയണം. മൗലവി വന്ന് മറുപടി എന്ന് പറഞ്ഞ് വന്നു, പക്ഷെ മറുപടി പറഞ്ഞോ? ഈ മൗലവിമാര് നോട്ടീസ് ഇറക്കിയിട്ട് എത്ര പരിപാടി വെച്ചു, സ്ഥലം നിശ്ചയിച്ചിട്ട് എത്ര പരിപാടി വെച്ചു, എന്തെല്ലാം സാലുവേഷൻ നടത്തി. അഞ്ചുകൊല്ലം കഴിഞ്ഞ് ഉറൂസാണ് ഇതിന്റെ മുജാഹിദിന്റെ സംഘടനന്റെ ഉറൂസ്. അഞ്ചുകൊല്ലത്തിൽ ഒരിക്കലാ സമ്മേളനം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചുകൊല്ലത്തിലേക്ക് സമ്മേളനം നടത്തിയിരുന്നോ? പക്ഷെ അതിനൊന്നും മറുപടിയില്ല. റേഡിയോ മാതിരിയാ ഇങ്ങോട്ട് പറയുന്നത് കേട്ടോളാം, അങ്ങോട്ട് ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഈ എന്താണിത് കഥ?